ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വരുന്ന സെപ്റ്റംബർ 7 നമ്മുടെ മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയുടെ 70-ാം ജന്മദിനമാണല്ലോ. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മമ്മൂക്കയുടെ 2-ാം ഭാഗം പ്രഖ്യാപിച്ച് പിന്നീട് ആ സിനിമകൾക്കൊക്കെ എന്ത് സംഭവിച്ചു, ഇനി ഷൂട്ടിംഗ് നടക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വൈകാതെ തന്നെ നമുക്ക് റിപ്പോർട്ടിലേക്ക് കടക്കാം. 2014 തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി പോയ സിനിമയാണല്ലോ ഗ്യാങ്സ്റ്റർ എന്ന സിനിമ. ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ഗ്യാങ്സ്റ്റർ എന്ന മമ്മൂക്കയുടെ സ്റ്റൈലിഷ് വേഷം നാം കണ്ട സിനിമയുടെ 2-ാം ഭാഗം വരുന്നു എന്ന 2019 റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ സിനിമയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് മമ്മൂക്കയുടെ വരാനിരിക്കുന്ന സിനിമകളിൽ ഒരു സംവിധായകൻ ആഷിഖ് കപൂർ ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അടുത്തൊരു 2-ാമത്തെ സിനിമ കസബ എന്ന സിനിമയാണ്. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ കസബ എന്ന വിജയ സിനിമയുടെ 2-ാം ഭാഗം വരുന്നുവെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ജോബി ജോർജ് ആണ് അറിയിച്ചത്. കസബയുടെ കഴിഞ്ഞ വർഷത്തെ വാർഷിക ദിനത്തിലാണ് ജോബി ജോർജ് ഇക്കാര്യം അറിയിച്ചതെങ്കിൽ പോലും പിന്നീട് കസബ എന്ന സിനിമയുടെ 2-ാം ഭാഗം വരില്ല എന്ന തരത്തിലുള്ളൊരു സൂചനയാണ് ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് സിനിമയുടെ സംവിധായകൻ കൂടിയായ നിതിൻ രഞ്ജി പണിക്കർ നൽകുന്നത്. കസബ എന്ന സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആയിരുന്നെങ്കിൽ പോലും രാജൻ സക്കറിയ എന്ന മമ്മൂക്കയുടെ കഥാപാത്രത്തെ നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തതാണ്. 3-ാമത്തെ സിനിമ കോട്ടയം കുന്നച്ചൻ 2 എന്ന സിനിമയാണ്. 1990 തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂക്കയുടെ അച്ചായൻ വേഷം നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തതാണല്ലോ. ചിത്രത്തിന്റെ 2-ാം ഭാഗം വരുന്നുവെന്നും അതോടൊപ്പം തന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു ആണ് സിനിമ നിർമ്മിക്കുന്നത് എന്നും ആട് 2 എന്ന സിനിമയുടെ വിജയവേളയിൽ വിജയ് ബാബു തന്നെയാണ് അറിയിച്ചത്. എന്നാൽ പിന്നീട് സിനിമ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിൽ പോലും ഇക്കഴിഞ്ഞയിടെ ഹോം എന്ന സിനിമയുടെ ഇന്റർവ്യൂക്കിടെ വിജയ് ബാബു ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് കോട്ടയം കുന്നച്ച നിലവിൽ എടുക്കുന്നില്ല എന്ന്. 4-ാമത്തെ സിനിമ ന്യൂഡൽഹി എന്ന സിനിമയാണ് ചിത്രത്തിന്റെ 2-ാം ഭാഗം വരുന്നുവെന്ന് കഴിഞ്ഞ വർഷമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മമ്മൂക്കയുടെ എക്കാലത്തെയും നമ്മുടെ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളിലൊന്നാണ് ഈ സിനിമയിലെ ജി കെ എന്ന ഒരു കഥാപാത്രം. 1990 തിയേറ്ററുകളിലേക്ക് എത്തി സൂപ്പർ ഹിറ്റായി മാറിയ ന്യൂഡൽഹി എന്ന സിനിമയുടെ 2-ാം ഭാഗം വരുന്നുവെന്ന് കഴിഞ്ഞ വർഷമാണ് പ്രഖ്യാപനം ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഈ വർഷം സിനിമയുടെ തിരക്കഥാകൃത്ത് കൂടിയായ ഡെന്നിസ് ജോസഫ് വിടവാങ്ങിയതോടെ ഈ സിനിമയും നടക്കില്ല എന്നത് ഉറപ്പായി. ഇന്നത്തെ റിപ്പോർട്ടിലെ 5-ാമത്തെയും അവസാനത്തെയും സിനിമ ബിലാൽ എന്ന സിനിമയാണ്. മമ്മൂക്കയുടെ കരിയറിലെ തന്നെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നായ സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിലൊന്നായ ബിലാൽ എന്ന സിനിമയുടെ പ്രഖ്യാപനം 2017 അമൽ നീരദ് നടത്തിയത്. എന്നാൽ ഇതുവരെ ബിലാൽ എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഒരു കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ 2020 ക്രിസ്മസ് റിലീസായിട്ട് സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിയിരുന്നതായിരുന്നു. നിലവിൽ ഷൂട്ടിംഗ് പൂർത്തിയായ അമൽ നീരദിന്റെ സംവിധാനത്തിലെ മമ്മൂക്ക നായകനായെത്തുന്ന മാസം ക്ലാസും നിറഞ്ഞ സിനിമ കൂടിയായ ഭീഷ്മപർവം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി വിജയമായതിനു ശേഷം വിജയവേളയിൽ ബിലാൽ എന്ന സിനിമയുടെ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്താനായിട്ടാണ് അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. ഈ ഒരു റിപ്പോർട്ടിലെ നടക്കാൻ സാധ്യതയുള്ള ഏക സിനിമ ബിലാൽ എന്ന സിനിമ തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിലാൽ എന്ന സിനിമയ്ക്കായിട്ട്. മമ്മൂക്കയ്ക്ക് എല്ലാവിധ ജന്മദിനാശംസകളും അഡ്വാൻസ് ആയിട്ട് നൽകിക്കൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.